കോവിഡ് രോഗികൾക്ക് ന്യൂമോണിയ വന്ന് ഓക്സിജൻ കുറഞ്ഞ് പല മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ ന്യൂമോണിയ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ 88-78 ഒക്കെ ആവുന്നവർക്ക് തിരിച്ച് 95 ആക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. ഫലപ്രദമായി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പല രാജ്യങ്ങളിലും പണ്ട് മുതലേ ന്യൂമോണിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാണ്. ഒത്തിരി പേഷ്യൻസിനെ നമ്മൾ തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് വീട്ടിലാണെങ്കിൽ പോലും ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആവി പിടിക്കുക എന്നുള്ളതാണ്. ആവി പിടിക്കാൻ നമുക്ക് ഇരിക്കുക, സാധാരണ ഒരു ചൂടുവെള്ളം മതിയാവും. ഓരോ മൂക്കും ഒരു മാറി മാറി ശ്വസിക്കുക. ഒരു മിനിറ്റ് ഒരു മൂക്ക് ശ്വസിക്കുകയാണെങ്കിൽ അടുത്ത മൂക്കും ഒരു മിനിറ്റ് ശ്വസിക്കുക. ആ രീതിയിൽ ആവി പിടിക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ കൊറോണ മരിക്കാനൊന്നുമല്ല, നമ്മൾ ചെയ്യുന്നത് ഈ കഫം ഒന്ന് കട്ടി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. കട്ടിയുള്ള കഫത്തിന് ഒന്ന് ലൈറ്റനാക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ളത് പ്രോണിംഗ് പൊസിഷനാണ്. എങ്ങനെയാണ് പ്രോണിംഗ് പൊസിഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും നേരെയാണ് കിടക്കുന്നത്. അങ്ങനെ നേരെ കിടക്കരുത്, കാരണം ശ്വസന അറകളിൽ ഒരു ഭാഗത്ത് മാത്രം ഇത്തരത്തിൽ കഫം കെട്ടി കടന്നു കഴിഞ്ഞാൽ അവിടെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പല പൊസിഷനിലോട്ട് ചരിഞ്ഞും മറിഞ്ഞും കിടക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടക്കുക ഒരു 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക, ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക ഒരു 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ ഇരിക്കുക. അതിനുശേഷം വീണ്ടും കമിഴ്ന്ന് കിടക്കുക. ഇത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്തത് വളരെ എഫക്റ്റീവാണ്. കാരണം 78 സാച്ചുറേഷനുള്ള വ്യക്തികളിൽ പോലും ഈ പ്രോണിംഗ് പൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സാച്ചുറേഷൻ 94-95 എത്തുകയാണ്. അപ്പോൾ അത് പ്രോണിംഗ് പൊസിഷൻ അറിയാത്തതുകൊണ്ട് പല ആളുകളും മരണപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് കമിഴ്ന്നെങ്കിലും ഇരുന്നാൽ മതി. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോൾ കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കമിഴ്ന്ന് ഇരുന്നാൽ തന്നെ ഈ പ്രോണിംഗ് പൊസിഷൻ വളരെ എഫക്റ്റീവാണ്. മൂന്നാമത്തെ ടെക്നിക്ക് കപ്പിംഗ് ടെക്നിക്കാണ്. ഇത് നമ്മൾ 599 വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാരണം പല മരണങ്ങളും അതുപോലെ ശ്വാസകോശത്തിനെ പൂർണ്ണമായി നോർമലാക്കാൻ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കാണ് കപ്പിംഗ്. കപ്പിംഗ് ഈ രീതിയിൽ കൈപിടിക്കുക, നമ്മൾ ഈ നെഞ്ചിലിങ്ങനെ കൊട്ടുക. ഇങ്ങനെ കൊട്ടുന്ന സമയത്ത് അത് ഈ ഒരു കഫം കുളരെ പൊടിയാനും അതുപോലെ പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് കപ്പിംഗ് ടെക്നിക്ക് ചെയ്യുക, പല രാജ്യങ്ങളിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അത് നല്ല സക്സസ്ഫുൾ റേറ്റ് ആണ്. കപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ആ ന്യൂമോണിയ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് കാണാം. നമ്മൾ രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ വെളുത്തിരിക്കുന്ന ലങ്സ്, ശരിക്കും ലങ്സ് എക്സ്റേയിൽ കറുത്താണ് ഇരിക്കേണ്ടത്, പക്ഷെ ന്യൂമോണിയ വരുമ്പോൾ അത് വെളുത്താണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ കപ്പിങ്ങും ഈ പറഞ്ഞ 3 ടെക്നിക്കും കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ലങ്സ് കറുത്ത് പഴയതുപോലെ നോർമലും ആകും, അതുപോലെ ഓക്സിജൻ നോർമലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ചുമ തുടങ്ങി, അല്ലെങ്കിൽ കഫം തുടങ്ങി, ശ്വാസം മുട്ടൽ തുടങ്ങിയ ഈ സമയത്ത് ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ ഉടനെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഡോക്ടേഴ്സും അതുപോലെ എല്ലാ പാരാമെഡിക്സും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം വിലപ്പെട്ട ഇൻഫർമേഷൻ മിസ്സായി പോരുത്.